നമസ്കാരം വേദാസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ബയോളജിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ബയോളജിയിലെ കോശ വൈവിധ്യവൽക്കരണം വരെയാണ് പറഞ്ഞു നിർത്തിയത് എന്താണ് കോശ വൈവിധ്യവൽക്കരണം അതായത് ഒരു കോശത്തിന് വിഭജനം സംഭവിച്ച് വൈവിധ്യപരമായിട്ടുള്ള പലതരം കോശങ്ങളായി മാറുന്നതിനെയാണ് കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ സിക്താണ്ഡം അഥവാ സൈഗോട്ട് വിഭജിച്ചാണ് നമ്മളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിവിധ വൈവിധ്യപരമായിട്ടുള്ള കോശങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പൊ കോശ വൈവിധ്യവൽക്കരണം വരെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് വിത്ത് കോശങ്ങളെ പറ്റിയാണ് അല്ലെങ്കിൽ സ്റ്റെം സെൽസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെല്ലാം മജ്ജയിലും ത്വക്കിലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ അന്നബലത്തിലും ഒക്കെ കാണപ്പെടുന്ന ഒരുതരം പ്രത്യേകതരം കോശമാണ് വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെല്ലാം കാണപ്പെടുന്നുണ്ട് ഈ വിത്ത് കോശങ്ങൾക്ക് മറ്റു കോശങ്ങളിൽ നിന്നുള്ള വ്യത്യാസം അല്ലെങ്കിൽ അവയുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഏത് കോശമായിട്ട് വേണോ മാറാനുള്ള കഴിവുണ്ട് അതായത് ഇവയ്ക്ക് ആ വിഭജനം സംഭവിച്ച് ഏതെങ്കിലും കോശമായിട്ട് മാറാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ഇവയ്ക്ക് വിത്ത് കോശമായി തന്നെ തുടരുകയും ചെയ്യാം പുതിയൊരു കോശമായിട്ട് മാറാനും കഴിയും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും കലകളിൽ ഏതെങ്കിലും കോശങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോശം നശിച്ചു പോവുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവയെ നീക്കം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാനത്തേക്ക് ആ ഈ കോശം അല്ലെങ്കിൽ നമ്മുടെ വിത്ത് കോശം എന്ത് ചെയ്യും അതേ കോശമായിട്ട് പുതിയൊരു കോശമായിട്ട് മാറും അപ്പോൾ അങ്ങനെ അതിന് സഹായിക്കുന്ന കോശങ്ങളെ പറയുന്ന പേരാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ എന്താണ് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം അല്ലെങ്കിൽ പ്രമേഹം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കൊണ്ട് എന്തെങ്കിലും സെല്ലുകൾക്ക് അല്ലെങ്കിൽ കോശങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ തകരാറുകൾ കേടുപാടുകൾ അല്ലെങ്കിൽ നശിക്കും ആ സമയത്ത് എന്ത് ചെയ്യും ആ ഈ വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ത് ചെയ്യും പുതിയ കോശമായിട്ട് ആ മാറും അവ ആ നശിച്ചുപോയ കോശത്തിൻ്റെ സ്ഥാനത്തേക്ക് പുതിയ കോശമായിട്ട് മാറും അപ്പോൾ അതിനെ പറയുന്ന പേരാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വിത്ത് കോശങ്ങളെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് പുതിയ അവയവങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വിത്ത് കോശങ്ങളിൽ നിന്ന് പുതിയ പുതിയ അവയവങ്ങളും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളാണ് നമ്മുടെ ഓർഗൻസൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ എന്തിനു കഴിയും ഈ വിത്ത് കോശങ്ങൾക്ക് കഴിയും ചെറിയൊരു ഭാഗങ്ങളൊക്കെ ഇപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം എന്താണ് നമുക്ക് അവയവങ്ങൾ മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കുന്നു കരൾ മാറ്റിവെക്കുന്നു വൃക്ക മാറ്റിവെക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വിത്ത് കോശങ്ങളിൽ നിന്ന് തന്നെ പുതിയ പുതിയ ഓർഗൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും അപ്പം അതിന് സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സവിശേഷപരമായിട്ടുള്ള കോശങ്ങളെയാണ് വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് വിത്ത് കോശങ്ങൾ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സവിശേഷപരമായിട്ടുള്ള ഒരു കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് ഇവയുടെ പ്രത്യേകത എന്താണ് ഇവയ്ക്ക് അവയായിട്ട് തന്നെ തുടരാനും കഴിയും അതുപോലെ തന്നെ ഏതെങ്കിലും കോശങ്ങൾക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നശിച്ചു കഴിഞ്ഞാലോ എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാലോ അവയെ നീക്കം ചെയ്തിട്ട് അവയുടെ സ്ഥാനത്തേക്ക് പുതിയ കോശമായിട്ട് മാറാനുള്ള കഴിവുണ്ട് അവയാണ് എന്ത് പറയുന്നത് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത് ഓർമ്മയിൽ വെച്ചേക്കുക അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കലകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് അനിമൽ ടിഷ്യൂസിനെ പറ്റിയാണ് ജന്തു കലകൾ നമ്മുടെ ജന്തു ശരീരത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുള്ള അനിമൽസിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കലകളെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും നാല് തരത്തിലുള്ള കലകൾ കാണപ്പെടുന്നുണ്ട് ഒന്നാമത്തേത് എപ്പിത്തീലിയൽ ടിഷ്യൂ അഥവാ ആവരണ കല രണ്ടാമത്തേത് നെർവസ് ടിഷ്യൂസ് അഥവാ നാഡീകല മൂന്നാമത്തേത് മസ്കുലർ ടിഷ്യൂസ് അഥവാ പേശികല അവസാനത്തേതും നാലാമത്തേതുമായിട്ടുള്ളത് എന്താണ് യോജന കലകൾ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ് അങ്ങനെ നാല് തരത്തിലുള്ള കലകൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകതകളും ധർമ്മങ്ങളും എന്താണെന്ന് നോക്കാം ഒന്നാമത്തേത് ആവരണകല ആവരണകല പേരുപോലെ തന്നെ ആവരണം ചെയ്യപ്പെടുന്ന കല നമ്മുടെ ശരീരത്തെയും ശരീരഭാഗങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലയാണ് ആവരണകല നമ്മുടെ തൊക്കിലും അതുപോലെ തന്നെ ശരീര അവയവങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന കലയാണ് ആവരണകല ഇവയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകൾ നമ്മുടെ അതുപോലെ തന്നെ അന്നബദ്ധത്തിൻ്റെ ഉൾഭിത്തികളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആവരണ കലകൾ കൊണ്ടാണ് ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത് ഒന്നാമത്തേത് പേര് പോലെ തന്നെ എന്ത് ചെയ്യുന്നു സംരക്ഷണം പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു പിന്നീട് രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ശരീര സ്രവങ്ങളുടെ ഉൽപ്പാദനമാണ് നമ്മുടെ ശരീരത്തിലെ സ്രവങ്ങളുടെ ഉൽപ്പാദനം ശരീരത്തിൽ കാണപ്പെടുന്ന സ്രവങ്ങളുടെയൊക്കെ ഉൽപ്പാദനം നടക്കുന്നത് എവിടെയാണ് ആവരണ കലകളിലാണ് മൂന്നാമത്തേത് ആകിരണം അതായത് അന്നബദ്ധത്തിൻ്റെ ഉൾഭിത്തികൾ എന്താണ് നിർമ്മിച്ചിരിക്കുന്നത് ആവരണ കലകൾ കൊണ്ടാണ് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടാണ് നമ്മൾ പറയുന്നത് അന്നബദ്ധത്തിൻ്റെ ഉൾഭിത്തികൾ നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രി
നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിന് ശേഷം ഇൻഡസ്ട്രിയിലാണ് എന്ത് ചെയ്യുന്നത്, അതിലുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷക ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, വലിച്ചെടുക്കപ്പെടുന്നു. അതിന് സഹായിക്കുന്നത് ഈ അന്നപദത്തിന്റെ ഉൾഭിത്തികളിലുള്ള എന്താണ്, ആവരണ കലകളാണ്. ഈ കാണുന്ന പോഷക ഘടകങ്ങളും ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത് ആരാണ്, ആവരണ കലകളാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത് പറഞ്ഞത് എന്താണ്, ആവരണ കലകൾ. രണ്ടാമത്തേതാണ് നാഡീകലകൾ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂസ്. നമ്മുടെ നാഡീവ്യൂഹം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന കലകളാണ് എന്ന് പറയുന്നത്, നാഡി കലകൾ എന്ന് പറയുന്നത്. ന്യൂറോൺസ്, ന്യൂറോൺസ് ഉൾപ്പെടുന്ന കലയാണെന്ന് പറയുന്നത് നാഡീകലകൾ. പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണവും ഏകോപനവും, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്, ഈ നെർവസ് ടിഷ്യൂസ് അല്ലെങ്കിൽ നാഡീകലകളാണ്. അതുപോലെ ഏകോപനം, എന്താണ് ഏകോപനം, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്, ഹൃദയം ചെയ്യുന്നുണ്ട്, അടിക്കുന്നുണ്ട്, നമ്മുടെ ശ്വാസോച്ഛ്വാസം. അപ്പൊ ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം തോന്നിയതുപോലെ നടന്നു കഴിഞ്ഞാൽ ശരിയാവുന്നില്ല അല്ലേ, എന്ത് ചെയ്യണം, എല്ലാം ശരിയായ രീതിയിൽ നടക്കണം. അപ്പൊ ഇങ്ങനെ ശരിയായ രീതിയിലുള്ള ഈ ശരീര പ്രവർത്തനങ്ങളുടെ ഏകോപനം അല്ലെങ്കിൽ കോർഡിനേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ കോർഡിനേഷൻ ചെയ്യുന്നത് ആരാണ്, നാഡീകലകളാണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞ കലകളാണ് നാഡീകലകൾ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ ശരീര പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും, എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, ആരാണ്, നാഡികൾ, നെർവസ് ടിഷ്യൂസ്. അതുപോലെ തന്നെ ചുറ്റുപാടിൽ നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതും ആരാണ്, നമ്മുടെ ചുറ്റുപാടിൽ താപനിലയിലുള്ള വ്യത്യാസങ്ങൾ വരും, അങ്ങനെയുള്ള ഒരുപാട് എന്താണ് ചുറ്റുപാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ ക്രമപ്പെടുത്തുന്നത് ആരാണ്, നെർവസ് ടിഷ്യൂ. ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ നാഡീകലകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കലയാണെന്ന് പറയുന്നത് നാഡീകല. മൂന്നാമത് പറഞ്ഞതാണെന്ത്, പേശീകല അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂസ്, മസിൽസ്, നമ്മുടെ പേശികൾ. പേശികൾ നിർമ്മിതമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്, മസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ നാഡീകലകൾ കൊണ്ടാണ്. പ്രധാനമായും അവയുടെ ധർമ്മം എന്ത് തന്നെയാണ്, ചലനം. നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചലിക്കാൻ സഹായിക്കുന്നത് ആരാണ്, മസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ നാഡീകലകളാണ്. കാരണം ഇവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇവയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്താണ്, സങ്കോചിക്കാനും തിരിച്ച് വികസിച്ച് പൂർവ്വസ്ഥിതിയിലാവാനും കഴിയും. ഈ കലകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചുരുങ്ങാൻ കഴിയും അല്ലെങ്കിൽ സങ്കോചിക്കാൻ കഴിയും, പിന്നെ തിരിച്ച് വികസിച്ച് പഴയ സ്ഥിതിയിൽ അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലെത്താനും കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നത് ആരാണ്, പേശീകരണമാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത് പറഞ്ഞതാണ് നാഡികൾ. അവസാനത്തെ കലകളാണ് എന്ത്, യോജന കലകൾ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ്, ടു കണക്ട് അല്ലേ, എന്തിപ്പിക്കുന്നു, യോജിപ്പിക്കുന്നു. അപ്പൊ നാലാമത് പറഞ്ഞതാണെന്ത്, യോജന കലകൾ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ്, ടു കണക്ട്, എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. എന്തിനെയൊക്കെ യോജിപ്പിക്കുന്നു, ശരീരത്തിലെ അവയവങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു, അസ്ഥികളെയും പേശികളെയും തമ്മിൽ യോജിപ്പിക്കുന്നു, അസ്ഥികളെ തമ്മിൽ യോജിപ്പിക്കുന്നു, അങ്ങനെ അവയവങ്ങളെ പോലും, അങ്ങനെ ഒരുപാട് നമ്മുടെ ശരീരത്തില് യോജിപ്പിക്കാനുള്ള സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ യോജിപ്പിക്കലെല്ലാം നടത്തുന്നത് അല്ലെങ്കിൽ സാധ്യമാക്കുന്നത് ആരാണ്, യോജന കലകളാണ് അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസാണ്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത് എന്താണ്, യോജനകളാണ്. പലതരത്തിലുള്ള യോജനകലകളുണ്ട്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകളും യോജനകലകൾ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കണ്ണ്, വൃക്ക ഇവയെല്ലാം ശരിയായിട്ടുള്ള സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുന്നത് നാരുകൾ പോലെയുള്ള അല്ലെങ്കിൽ ഫൈബ്രസ് ടിഷ്യൂസ് കൊണ്ടാണ്, നാരുകൾ പോലെയുള്ള നാരുകലകൾ കൊണ്ടാണ്. അവയെന്താണ്, യോജനകലയ്ക്ക് ഉദാഹരണമാണ്. നമ്മുടെ ശരീര അവയവങ്ങളെല്ലാം യഥാസ്ഥാനത്ത് ഉറപ്പിച്ചിരുത്തുന്നത് ആരാണ്, യോജനകലകളാണ്. അതുപോലെ തന്നെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്, അസ്ഥികളെ പരസ്പരം തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള എന്താണ്, ലിഗമെന്റ്സ്, കേട്ടിട്ടില്ലേ, അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ലിഗമെന്റ്സ്, ഇതും എന്താണ്, ഒരു യോജനകലയാണ്. അതുപോലെ അസ്ഥികളെയും പേശികളെയും തമ്മിൽ, നമുക്കറിയാം അസ്ഥികളും പേശികളും ചേർന്നാണ് ഇരിക്കുന്നത്, അസ്ഥികളോട് ചേർന്നാണ് എന്ത് കാണപ്പെടുന്നത്, പേശികൾ അല്ലെങ്കിൽ മസിൽസ് കാണപ്പെടുന്നത്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താണ്, ടെൻഡനുകൾ, ഇവയൊക്കെ എന്താണ്, യോജനകലകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു യോജനകലയുണ്ട്, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു ദ്രാവക കലയായ രക്തം, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു ദ്രാവക കലയാണ് രക്തം. രക്തവും എന്താണ്, ഒരു യോജനകലയാണ്. ശരീരത്തിലെ സംവഹനം, നമ്മുടെ ഓക്സിജൻ ആയാലും ശരി അല്ലെങ്കിൽ ശരീരത്തിലെ വാതകങ്ങളായാലും ശരി, പോഷക ഘടകങ്ങളായാലും ശരി, ഇവയെല്ലാം യഥാസ്ഥാനത്ത് എത്തിക്കുന്നത്, സംവഹനം സാധ്യമാക്കുന്നത് ആരാണ്, രക്തകോശങ്ങൾ അല്ലെങ്കിൽ രക്തകലകളാണ്. ഇവയും എന്താണ്, യോജനകലയ്ക്ക് ഉദാഹരണം.
അപ്പൊ ഇന്ന് പറഞ്ഞത് അവസാനം പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജന്തു ശരീരത്തിൽ കാണപ്പെടുന്ന കലകൾ അല്ലെങ്കിൽ അനിമൽ ടിഷ്യൂസ്. നാല് തരത്തിലുള്ള അനിമൽ ടിഷ്യൂസ് ഉണ്ട്. ഒന്ന് ആവരണകല, രണ്ട് നാഡീകല, മൂന്ന് പേശീകല, നാല് യോജന കല. ഇവയുടെ എല്ലാം ധർമ്മവും പറഞ്ഞു. ഒന്നാമത്തെ ആവരണകല, പേരുപോലെ തന്നെ ശരീരഭാഗങ്ങളെ ചെയ്യുന്നു ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആകിരണം ശരീരത്തിലെ അന്നപദത്തിനുള്ളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അന്നപദത്തിന്റെ ഉൾവശം നിർമ്മിച്ചിരിക്കുന്നത് ആവരണകലകൾ കൊണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, പോഷക ഘടകങ്ങളുടെയൊക്കെ ആകിരണം നടക്കുന്നതും ആവരണകലകളിലാണ്. പിന്നീട് ഒന്നുകൂടെ പറഞ്ഞെന്താണ്, സ്രവങ്ങളുടെ ഉൽപ്പാദനം, ശരീര സ്രവങ്ങളുടെ ഉൽപ്പാദനവും നടക്കുന്നത് എവിടെയാണ്, ആവരണ കലകളിലാണ്. രണ്ടാമത് പറഞ്ഞതാണെന്ത്, നാഡീകലകൾ അല്ലെങ്കിൽ നെർവസ് ടിഷ്യു എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ശരീരപ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും, ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്, ആ നമ്മുടെ നാഡീകലകളാണ്. അതുപോലെ തന്നെ ആ ചുറ്റുപാട് നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരത്തെ ക്രമീകരിക്കുന്നതും ആരാണ്, നാഡീകളാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ നിയന്ത്രിക്കുന്നതും മുഴുവൻ ആരാണ്, നാഡീകലകളാണ്. മൂന്നാമത് പറഞ്ഞതാണ് പേശികല, ശരീരത്തിൽ ചലനം സാധ്യമാക്കുന്നത് പേശികലകളാണ്. ശരിയായ രീതിയിൽ സങ്കോചിക്കാനും അതുപോലെ തന്നെ വികസിച്ച് പൂർവ്വസ്ഥിതിയാകാനും കഴിയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ശരീരത്തിലെ ചലനം സാധ്യമാക്കുന്നവരാണ് പേശി കലകളാണ്. അവസാനം പറഞ്ഞതാണെന്ത്, യോജന കലകൾ, യോജിപ്പിക്കുന്നു പരസ്പരം ബന്ധിപ്പിക്കുന്ന കലകളെയാണ് എന്ന് പറയുന്നത് യോജനകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് യോജനകളാണ്. അവയ്ക്ക് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ അവയവങ്ങളെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചിരുത്തുന്ന നാരുകൾ പോലുള്ള എന്താണ് ഫൈബ്രസ് ടിഷ്യൂസ് അല്ലെങ്കിൽ നാരു കലകൾ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ ദ്രാവക കലയായ രക്തം അതുപോലെ എന്താണ് പോഷക ഘടകങ്ങളുടെയും ബാധകങ്ങളുടെയൊക്കെ സംവഹനം സാധ്യമാക്കുന്ന ആ ദ്രാവക കലയായ രക്തം ഉദാഹരണമാണ്. പിന്നെന്ത് പറഞ്ഞു, അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെൻസ് ഉദാഹരണമാണ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ ഉദാഹരണമാണ്. ഇതൊക്കെ യോജനകലകളാണ്. അപ്പം ബന്ധിപ്പിക്കുന്ന കലകളാണ് യോജനകല. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം പറഞ്ഞത് വിത്തുകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസിനെ പറ്റിയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മജ്ജയിലും ത്വക്കിലും ഒക്കെ കാണപ്പെടുന്ന ചില സവിശേഷപരമായിട്ടുള്ള കോശങ്ങളെയാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണ്, ഇവയ്ക്ക് അവയായിട്ട് തന്നെ തുടരാനും കഴിയും. അതുപോലെ തന്നെ എന്താണ്, യഥാസമയം ആവശ്യാനുസരണമുള്ള കോശങ്ങളായിട്ട് മാറാനും കഴിയും. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, കോശങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ നശിക്കപ്പെട്ട കോശങ്ങളെ മാറ്റിയിട്ട് അവയുടെ സ്ഥാനത്ത് പുതിയ കോശമായിട്ട് മാറാനുള്ള കഴിവുള്ള കോശങ്ങളെയാണ് എന്ത് പറയുന്നത്, വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. പിന്നെ പറഞ്ഞതാണ് ശരീരത്തിൽ നമ്മുടെ ജന്തു ശരീരത്തിൽ കാണപ്പെടുന്ന കലകൾ, ജന്തു കലകൾ. ഒന്ന് ആവരണകല, രണ്ട് നാഡീകല, മൂന്ന് പേശീകല, നാല് യോജനകല. ഇവയുടെ എല്ലാം ധർമ്മവും പറഞ്ഞു. ആവരണകലകൾ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെന്ത് പറഞ്ഞു, ആകിരണം പോഷക ഘടകങ്ങളുടെയൊക്കെ ആകിരണം സാധ്യമാക്കുന്നു. രണ്ടാമത് പറഞ്ഞത് നാഡീകലകൾ ശരീരത്തിൻ്റെ ശരീരപ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ശരീരത്തെ ക്രമപ്പെടുത്തുന്നു, ചുരുക്കത്തിൽ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. പിന്നെ പറഞ്ഞത് പേശീകലകൾ, ശരീരത്തിൽ ചലനം സാധ്യമാക്കുന്നു. യോജനകലകൾ എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ അവയവങ്ങളെ യഥാസ്ഥാനത്ത് ബന്ധിപ്പിച്ച് ഉറപ്പിച്ചിരുത്തുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം യോജിപ്പിക്കുന്ന കലകളാണ് യോജനകലകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. വ്യക്തമായിട്ട് ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കാണുക, സ്വന്തമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, ചോദ്യങ്ങളുണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. വരുന്ന ദിവസത്തിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട്